പാലക്കാട്ടെ പ്രധാന ഓണാഘോഷമായ പല്ലശ്ശനയിലെ ഓണത്തല്ല ഇക്കൊല്ലം ചടങ്ങിൽ ഒതുങ്ങി. കോവിഡ് പശ്ചാത്തലത്തിലാണ് ഓണത്തല്ല ചടങ്ങിൽ ഒതുക്കിയത്. ആളും ആരവുമില്ലാതെ പല്ലശ്ശനയിലെ തല്ലുമന്നത്ത് ഓണത്തല്ല് ചടങ്ങിൽ ഒതുങ്ങി. വിവിധ സമുദായത്തിലെ കാരണവന്മാരും ദേശത്തിലെ കുറച്ചാളുകളും മാത്രം പങ്കെടുത്ത് ചടങ്ങുകൾ പൂർത്തിയാക്കി ഉപചാരം ചൊല്ലി പിരിഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് പാലക്കാട്ടെ പ്രധാന ഓണാഘോഷമായ ഓണത്തല്ല് ചടങ്ങിൽ ഒതുക്കിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങ്. പല്ലശ്ശനയിലെ നാടുവാഴിയായ കുറൂർ നമ്പടിയെ സാമൂതിരിയുടെ സാമന്തനായ കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊലപ്പെടുത്തിയതിന് ദേശക്കാർ നടത്തിയ യുദ്ധത്തിന്റെ സ്മരണയാണ് ഓണത്തല്ല്. ഇന്ന് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഓണത്തല്ല് നടക്കും. സാധാരണ ഓണത്തല്ലിൽ പങ്കെടുക്കാൻ മറുനാടുകളിൽ കഴിയുന്ന പല്ലശ്ശനയിലെ ദേശക്കാരെല്ലാം എത്താറുള്ളതാണ്. എന്നാൽ ഇത്തവണ അതിന് കഴിയാത്തതിന്റെ നിരാശയിലാണ് ദേശക്കാർ. ന്യൂസ് 18 പാലക്കാട്. നെയ്ത്താരവങ്ങൾ ഒഴിഞ്ഞ കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിന് ഇത് വറുതിയുടെ ഓണം. രണ്ട് പ്രളയവും തുടർന്നെത്തിയ രോഗവും മഹാമാരിയും ഗ്രാമത്തിന്റെ നട്ടലൊടിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ പണിയില്ലാതായതോടെ മടങ്ങി. തെക്ക് ഗായത്രിപ്പുഴയും വടക്ക് ഭാരതപ്പുഴയും അതിരുന്ന കൈത്തറി ഗ്രാമത്തിൽ ഇപ്പോൾ നെയ്ത്താരവങ്ങൾ കേൾക്കാനില്ല. തറിയിൽ നെയ്യുന്ന കസവിന്റെ മിനുസവും തിളക്കവും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയിട്ട് 3 വർഷങ്ങളായി. തുടർച്ചയായ 2 പ്രളയങ്ങൾ വരുത്തിയ നഷ്ടങ്ങളെ അതിജീവിക്കാൻ പാടുപെടുന്നതിനിടയിലാണ് കോവിഡ് എത്തിയത്. വിഷുക്കാലവും ഇപ്പോൾ ഓണക്കാലവും കൈവിട്ടു. തുച്ഛമായ കൂലിക്കാണ് പലരും ജോലിയെടുക്കുന്നത്. വരുമാനം നിലച്ചതോടെ പലരുടെയും ജീവിതം തന്നെ പ്രതിസന്ധിയിലായി. ഓണം നല്ല സന്തോഷമായിട്ടുണ്ടാകുന്നുണ്ട്. പൈസ ബോണസ് അങ്ങനെ കുറേ കിട്ടും. ഇപ്പോൾ ഒന്നും കിട്ടാനില്ല. കുറച്ച് മോശാവസ്ഥയാണ്. കൈത്തറിയിൽ എന്നും പുതുമ കൊണ്ടുവരുന്നവരാണ് കുത്താമ്പുള്ളിക്കാർ. എന്നാൽ ആവശ്യക്കാർ ഇല്ലാതായതോടെ സാധാരണ വസ്ത്രങ്ങൾ മാത്രമാണ് നെയ്യുന്നത്. അന്യദേശങ്ങളിൽ നിന്നെത്തിയ പലരും ജോലി നഷ്ടപ്പെട്ടതോടെ മടങ്ങി. ഇപ്പോൾ ഡിസൈൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഡിസൈൻ ഒന്നും ഇടുന്നില്ല. സാധാ സാരി മാത്രമേ നെയ്യുള്ളൂ. മുൻപത്തെ കൂലി നോക്കുമ്പോൾ കൂടുതലായിട്ടുണ്ടാകും. ഇതിലെ പകുതി കൂടുതൽ കിട്ടുന്നില്ല. ദിവസം കിട്ടുന്ന പൈസ കളിക്കണമാവും. അത്രയേ ഉള്ളൂ. നെയ്ത്ത് പൈതൃകത്തിൽ പേരെടുത്ത കർണാടകയിലെ ദേവാംഗ സമുദായക്കാരാണ് കൊച്ചി രാജാവിന്റെ നിർദ്ദേശാനുസരണം 500 വർഷം മുമ്പ് കുത്താമ്പുള്ളിയിൽ നെയ്ത്ത് തുടങ്ങിയത്. കൈത്തറി മേഖലയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാരിന്റെ ഇടപെടൽ അനിവാര്യമാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു. ഇവിടെ കഷ്ടപ്പാടിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് കൂടുതലാണ് തറിക്കാർ എസ്പെഷ്യലി. കാരണം ഈ കൈത്തറി കൊണ്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ കുത്താമ്പുള്ളിയിലുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഭയങ്കര ശരിക്കും പറഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു പട്ടിണി കിടക്കുന്ന സ്റ്റേജിൽ വരെ എത്തിയിട്ടുണ്ട്. കേരളക്കരയെ ഓണക്കോടി ഉടുപ്പിക്കുന്ന കുത്താമ്പുള്ളി ഗ്രാമം അക്ഷരാർത്ഥത്തിൽ പട്ടിണിയിലാണ്. ജോലി ഇല്ലാതായതോടെ പലരും സ്വദേശത്തേക്ക് മടങ്ങിക്കഴിഞ്ഞു. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ